വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളെല്ലാവരും ആരാധിക്കുന്നതും അതോടുകൂടി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണത്. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനാണ്. ഈ ഒരു മാസം നമ്മുടെ ആരോഗ്യം ഭയങ്കരമായിട്ട് വീക്കാവുന്ന ഒരു സമയമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളെല്ലാ വീട്ടിലും മരുന്ന് വേണ്ടി അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ മരുന്ന് വേണ്ടിയൊക്കെ കൊണ്ടുതരുന്ന ഒരു മാസമാണത്. കാരണം നമുക്ക് നല്ലൊരു ഇന്നർ പവർ നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിലായാലും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലായാലും എങ്ങനെയാണ് ഈ ഒരു കാലം നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുക എന്നതും അതോടുകൂടി തന്നെ നമ്മൾ ഗേൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏറ്റവും കർക്കിടക മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതോടുകൂടി തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. കർക്കിടക മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർക്കിടക മാസ ചികിത്സകൾ. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ആൺപെൺ വേർതിരിവില്ലാതെ തന്നെ നമ്മളിത് ചെയ്യേണ്ടതാണ്. ഈ ഒരു സമയത്ത് അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റം അത് മനുഷ്യന്മാരെയും വല്ലാതെ തന്നെ അലട്ടും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചികിത്സ നേടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മുക്കുറ്റി ചേർത്തിട്ടുള്ള ഒരു കുറി അത് നമ്മുടെ നെറ്റിയിൽ അണിയുന്നത് വളരെ ഐശ്വര്യവുമാണ് ഗുണവുമാണ്. മരുന്നുകൾ പുറത്ത് ലഭ്യമാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ഉഴിച്ചിൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് മരുന്നുകൾ. കർക്കിടക സമയത്ത് ആയുർവേദ മരുന്നുകൾ ഉള്ളതുകൊണ്ട് തന്നെ പഥ്യം പാലിക്കുക. എണ്ണത്തേപ്പ് കുളി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ ബാധസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലുള്ള ഈ ഒരു ചികിത്സ നിങ്ങൾ നേടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ആരോഗ്യം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വരുന്നത് നമ്മുടെ ഗേൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി സി ഒ ഡി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അത് ഏറ്റവും റെയറായിട്ട് വന്നിരുന്നത് ഇപ്പം നമ്മുടെ ഒരു ജീവിതത്തിലൊരു ഭാഗമായി നമ്മൾ ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, നമ്മൾ മെഡിസിൻസ് എടുക്കുന്നു, അത് അങ്ങനെ ഒരു വഴിക്ക് പോവാണ്. പക്ഷെ ഇതിനൊക്കെ നമുക്കൊരു പാർട്ടുണ്ട്, നമുക്കൊരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കൺട്രോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി ഈ ഒരു കാരണം, അതായത് പി സി ഒ ഡി അല്ലെങ്കിൽ ഓവറിയൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നിരുന്നത് മെയിൻലി ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ അതായത് മെനോപോസിൻ്റെ സമയത്താണ്. ഇപ്പോൾ അങ്ങനെയാണോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ച് വളർന്ന് അവളൊരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്. പക്ഷെ ആ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പിന്നീട് ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് മുന്നോട്ട് വരുന്നത്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാൽ നമ്മുടെ ബോഡിയിൽ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ പി സി ഒ ഡി അല്ലെങ്കിൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളിൽ നമുക്കത് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ചൊക്കെ നമ്മൾ മാറ്റം വരുത്താം. ഇല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിനായാലും നമ്മുടെ ഫുഡിനായാലും അതിനൊരു വലിയൊരു പാർട്ടാണ് അത് വഹിക്കുന്നത് ഈ ഒരു കാരണങ്ങൾക്ക്. അപ്പം നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണമായാലും നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കാൽഷ്യം കഴിക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്നൊരു പ്രശ്നമാണ് ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയൊരു കാരണം നമുക്ക് കാൽഷ്യം കണ്ടൻറ് നമ്മുടെ ബോഡിയിൽ കുറവാകുമ്പോഴാണ്. ഡോക്ടേഴ്സ് എന്താ പറയുക, നല്ലോണം കാൽഷ്യം കണ്ടൻറ് പാല് നന്നായി കുടിക്കും. ഇപ്പം എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് പാലധികം കുടിക്കില്ല. പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾ നന്നായിട്ട് കുടിക്കുക. പിന്നെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പ്രശ്നങ്ങളാണ്. നമുക്ക് ചില ഗേൾസിന് മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് കംപ്ലീറ്റ് എന്താ പറയുക, ആ കറക്റ്റ് ഡേറ്റ് ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ ഒരു 1 or 2 months ആണെങ്കിൽ നമുക്കത് ഒരു ഹോം റെമഡീസ് നമുക്ക് ചെയ്ത് നോക്കാം. ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ ത്രൂ ഔട്ട് 6 months ഒക്കെ നമുക്ക് അത് ആയില്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ പരിഹരിക്കും. കാരണം നമ്മൾ ഒട്ടും നീട്ടി വെക്കരുത്. കാരണം ഈ എഫക്റ്റ് കൊണ്ടൊക്കെ നമ്മുടെ ബോഡി ഗെയിൻ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമുക്കത് ആഫ്റ്റർ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ അത് മാറുവാണ്. പിന്നെ നമ്മുടെ അപ്പിയറൻസ് ആയാലും അവിടെ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും.
പിന്നെ എനിക്ക് പറയേണ്ടത്, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് മരുന്നെടുക്കുന്നത് നിർത്താം. നമുക്ക് ഏറ്റവും നല്ല നല്ല ഹോം റെമഡീസ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഒരു പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ മേടിച്ച് കഴിക്കുന്നതിന് പകരം നമ്മൾ ചൂടാപ്പിയോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം. എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും നമ്മൾ മാക്സിമം ഹോം റെമഡീസ്, നമ്മൾ ഈ ആവി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഈ ആവി പിടിക്കലൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബോഡിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കായിട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗേൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെയൊക്കെ മെയിൻ കാരണം നമ്മൾ തന്നെ ഓരോ ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും, അതൊരിക്കലും നമുക്ക് കുറ്റം കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുക അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഗേൾസിന് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ നന്നായിട്ട് കഴിക്കണം. അത് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ചിലവർക്ക് ഇഷ്ടമാവില്ല. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചിലവർ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരെ എനിക്കറിയാവുന്നവരുണ്ട്. പക്ഷേ മാക്സിമം എങ്ങനെയെങ്കിലും നമ്മളത് ഏതെങ്കിലും ഒരു മിക്സ് സംഭവിക്കാം. കാരണം ഏതെങ്കിലും ഒരു എഡിബിൾ ഫോമിൽ കഴിക്കാം. മെൻസ്ട്രൽ സൈക്കിളൊക്കെ കംപ്ലീറ്റ് ആവാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എള്ളൊക്കെ നന്നായിട്ട് കഴിക്കാം. എള്ള നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എള്ളുണ്ടൊക്കെ ആയിട്ട് കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഫോമിൽ കഴിക്കുക. അപ്പം നമുക്ക് അതിനുള്ളൊരു ഗുണം കാണുന്നതാണ്. വിശപ്പ് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹെൽത്ത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തോടു കൂടിയിട്ട് തന്നെ ഈ ഒരു മാസം മുന്നേറാം. ഓക്കെ.